ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരൈറ്റാണിത്. വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ വേഗത്തിൽ റെഡിയാക്കാൻ പറ്റും. മുട്ട, പഴം, പാല്, ബ്രെഡൊക്കെ ഒരുവിധം വീട്ടിലൊക്കെ സ്റ്റോക്ക് ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പം അത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഇത് ഒരു നാല് പഴം ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. ഇനി ഒരു പാക്കറ്റ് ബ്രെഡ്. ആവശ്യത്തിന് പഞ്ചസാര, രണ്ട് കോഴിമുട്ട, അരക്കപ്പ് പാല്, ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിന് നെയ്യ്. ഇതൊരു മൂന്ന് സ്റ്റെപ്പാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പഴം, പഞ്ചസാര, നെയ്യ്, ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. സെക്കൻഡ് സ്റ്റെപ്പാണ് ഇനി പറയുന്നത്. പഞ്ചസാര, പാല്, കോഴിമുട്ട മിക്സിയിലൊന്ന് അരിച്ചെടുക്കണം. ഈ സമയത്താണ് നമ്മൾ ഏലക്ക പൊടി ചേർക്കേണ്ടത്. അല്ലെങ്കിൽ സാധാ ഏലക്കയാണെങ്കിൽ ഒന്നിട്ട് കൊടുത്താൽ മതി. ഈ സമയത്താണ് അരിച്ചെടുക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനത് മറന്നുപോയിട്ടുണ്ട്. അതുപോലെ പഞ്ചസാര രണ്ട് സ്പൂണാണ് ഇട്ടത്, അത് കുറവേ ഇരുന്ന്. ആവശ്യമുണ്ടെങ്കിൽ കൂട്ടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. ഈ ഒരു സമയത്ത് മധുരം ആവശ്യത്തിനുണ്ടോയെന്നൊന്ന് നോക്കണം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരം കുറവുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും റെഡി ആയിട്ടുണ്ട്. ഏലക്കായി നമ്മൾ ഇടാൻ മറന്നിരുന്നു മിക്സിയുടെ ജാറിൽ. അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കൊന്നും ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ പഴം വാട്ടിയതും ബ്രെഡ് പൊരിച്ചതൊക്കെ ഇഷ്ടമല്ല, ഇതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കുന്നു എല്ലാവരും. ഇനി നമ്മുടെ സ്നാക്കിൻ്റെ മെയിൻ പാർട്ടാണ് ബ്രെഡ്. അത് എങ്ങനെയാണ് കട്ട് ചെയ്യാന്ന് നോക്കാം. ബ്രെഡിന്റെ സെന്ററിന് സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ആ പീസ് കളയാനും പാടില്ല, അത് അതിന്റെ കൂടെ തന്നെ വെക്കുകയാണ്. എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് നല്ലോണം ചൂടായതിനു ശേഷം നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ചൂടാക്കി വെച്ച പാനിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ബ്രെഡിന്റെ വലിയ ഭാഗം വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ അതിന്റെ സെന്ററിലെ ഗ്യാപ്പില് മിക്സ് ചെയ്ത് വെച്ച കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഫിൽ ചെയ്തിട്ട് നിക്കണം, നിറഞ്ഞു നിക്കണം. രണ്ട് സ്പൂണാണ് ഇപ്പൊ നമ്മൾ ഒഴിച്ചത്. ഇനി ആ ഒരു കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ, അത് അതിന്റെ മേലൊന്ന് അമർത്തി വെച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാതും ചെയ്ത് വെക്കണം. ഇനിയൊന്ന് മറിച്ചു കൊടുക്കാം. നമ്മൾ വിചാരിക്കും ആ പീസ് വേറിട്ട് പോരുന്നു, അത് പോരുമെന്നില്ല, അത് അതിന്റെ കൂടെ സെറ്റായിട്ട് കിട്ടും. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റുള്ള അടിപൊളി സ്നാക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഈ റെസിപ്പീൻ്റെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.